പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാനദികളിലും ക്ഷേമമായി പോരുന്നനയും സ്നേഹമോടനേശുനായൻ. സങ്കീർത്തനങ്ങൾ 23:2. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ദൈവത്തെ ഒരു നല്ല ഇടയനായി ദാവീദ് ഇവിടെ ചിത്രീകരിക്കുകയാണ്. ഈ ഇടയൻ്റെ സംരക്ഷണയിലുള്ള ആടിൻ്റെ രണ്ട് നേട്ടങ്ങൾ അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നു. ഒന്ന്, പച്ച പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു. ഒരാട് പച്ച പുൽത്തകിടിയിൽ കിടന്ന് വിശ്രമിക്കണമെങ്കിൽ അതിൻ്റെ വിശപ്പ് പൂർണ്ണമായും മാറിയിട്ടുണ്ടാകണം. പട്ടിണിയില്ലാത്ത സ്ഥിതി ശരീരത്തിനും ആത്മാവിനും. രണ്ട്, സ്വച്ഛതയുള്ള വെള്ളത്തിൻ്റെ അടുത്തേക്ക് നയിക്കുന്നു. ദാഹം മാറി സദാ ഉന്മേഷപൂർണമായ അവസ്ഥ. ഇവിടെ പറയുന്ന ആഹാരവും വെള്ളവും ദൈവവചനമായി ചിന്തിച്ചാൽ ഇന്ന് ഒരു ദൈവപൈതലിന് ഇവയുടെ കുറവൊട്ടുമില്ല. എന്നാൽ ഒരു ചോദ്യം, പുൽപ്പുറത്തും വെള്ളത്തിൻ്റെ അരികത്തുമായിരിക്കുന്ന നാം വീണ്ടും വിധം ഇത് ആഹരിക്കുന്നുവോ? പ്രാർത്ഥിക്കാം. നല്ലിടയനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സംരക്ഷണം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ കണ്ടറിയുവാൻ, ആഹരിക്കുവാൻ അടിയകളെ പ്രാപ്തരാക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.